ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചതും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നും ആവശ്യപ്പെട്ട ഒരു ഇതാണ് SSC MTS എക്സാമിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ SSC MTS എക്സാം പാറ്റേണും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് SSC MTS എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒന്നാണ്. SSC നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്, ഓക്കെ, SSC MTS എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന SSCയുടെ ഏറ്റവും നല്ലൊരു നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന നല്ലൊരു പോസ്റ്റ് ആണ്. ഇപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു നമുക്ക് സിലബസ് പറയുന്നതിന് മുൻപ് തന്നെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ. അപ്പൊ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഇതിന് രണ്ട് ടയറായിട്ടുള്ള എക്സാം ആയിരിക്കും വരുന്നത്. ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതായത് ഒരു ചോദ്യം, 4 ഓപ്ഷൻ A, B, C, D, ഇതിൽ ഏതാന്നുള്ളത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ചൂസ് ചെയ്യുക. അത് പാസ്സാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സെക്കൻഡ് ലെവലിലേക്ക് പോകാം. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് പേപ്പർ 2 ആണ്. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് SI പോലെ പെൻ പേപ്പർ മോഡൽ എഴുതുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മോഡൽ 1, ഫസ്റ്റ് MTS പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പ്രധാനമായിട്ടും പേപ്പർ 1 90 മിനിറ്റ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ദെൻ GI ആൻഡ് റീസണിങ് വരുന്നുണ്ട്. ടോട്ടൽ 100 മാർക്കിലാണ് ചോദ്യം വരുന്നത്. ഓരോ വിഭാഗത്തിലെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും 25 മാർക്ക്. അതായത് ജനറൽ ഇംഗ്ലീഷിന് 25 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 25 മാർക്ക്, ആൻഡ് GI റീസണിങ്ങോട് കൂട്ടിയിട്ട് 25 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലായിരിക്കും ഇതിന്റെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് പാസ് കാൻഡിഡേറ്റ്സിന്, അതായത് 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും 4 സെഷൻസ് ആണ് ഇതിനകത്തുള്ള. ഞാൻ പറഞ്ഞ പോലെ ജനറൽ ഇന്റലിജൻസും റീസണിങ്ങും ഇംഗ്ലീഷും പിന്നെ അവയർനെസ്സും അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പേപ്പർ നമുക്ക് ബോത്ത് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിലും അതോടൊപ്പം ഹിന്ദി ലാംഗ്വേജിലും ആയിരിക്കും എക്സാം ഉണ്ടാവുക. അത് ജനറൽ ഇംഗ്ലീഷ് ഹിന്ദിയിൽ ഉണ്ടാവുക, ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അപ്പൊ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. ഇതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്, 0.25 വെച്ചിട്ടാണ് നെഗറ്റീവ് വരുന്നത് കേട്ടോ. ദെൻ 20 ടോട്ടൽ 90 മാർക്സ് ആണ്. ദെൻ സ്പെഷ്യൽ നമ്മുടെ PW കാൻഡിഡേറ്റ്സിനൊക്കെ, അതായത് നമ്മുടെ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 120 മിനിറ്റ്സ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പേപ്പർ 2 വരുന്നത് നമുക്ക് ഷോർട്ട് എസ്സേ, ലെറ്റർ റൈറ്റിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് നമ്മുടെ ഏതിലായിരിക്കും വരുന്നത്. അതിനകത്ത് 30 മിനിറ്റ്സ് ആയിരിക്കും എക്സാമിനേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുക. ഇനി നമ്മുടെ സെക്കൻഡ് പേപ്പറും 50 മാർക്കിന്റെ എക്സാം ആയിരിക്കും. നമ്മുടെ ലാംഗ്വേജ് എലമെന്ററി സ്കിൽസ് ഒക്കെ ആയിരിക്കും കാൻഡിഡേറ്റ്സ് ഇത് ഇതിനകത്ത് നോക്കുന്നത്. ഇനി പ്രധാനമായിട്ടും നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാല് 4 ടൈപ്പാണ് സിലബസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രധാനമായിട്ടും 4 കാറ്റഗറീസ് ആയിരിക്കും ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് വൊക്കാബുലറി ഉണ്ടാകും, ഗ്രാമർ സെഷൻസ് ഉണ്ടാവും, ലൈക്ക് സിനോണിംസ്, ആന്റോണിംസ്, സെന്റൻസ് സ്ട്രക്ചർ അങ്ങനെ ഉണ്ടാകും. പിന്നെ റീസണിങ്ങിൽ സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, പ്രോബ്ലം സോൾവിംഗ് അനാലിസിസ്, ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, ദെൻ ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് അതൊക്കെയാണ് വരുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെയാണ് വരുന്നത്. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്, അതായത് ഫെബ്രുവരി 5 മുതൽ മാർച്ച് 2021 11 വരെയാണ് സമയം അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫീസ് പേയ്മെന്റ് ആപ്ലിക്കേഷൻ 23ാം തീയതിയാണ് വരുന്നത്.
പിന്നെ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലാൻ ജനറേറ്റ് ചെയ്യാൻ 25th ആണ്. പിന്നെ ചലാൻ വഴി പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29th ആണ്. ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക്. ജൂലൈ 2021 ഒന്നാം തീയതി മുതൽ 20th തീയതി വരെയാണ് ഫസ്റ്റ് മോഡൽ എക്സാം വരുന്നത്, ഫസ്റ്റ് CBT എക്സാം വരുന്നത്. സെക്കൻഡ് പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ 21st നവംബർ 2021 എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫേസ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ആൻഡ് ഫേസ് 3 വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സൈലന്റ്, ദെൻ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള സബ്മിഷനുമാണ്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കട്ട് ഓഫ്, നമ്മുടെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ, സെപ്പറേറ്റ് ആയിട്ട് നോർമലൈസേഷൻ ആസ് യൂഷ്വൽ SSC നോർമലൈസേഷൻ മെത്തേഡ് വഴിയാണ് നമുക്കിതിന്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോ നമുക്ക് ജനറൽ നോളജിൽ ഞാൻ വിട്ടുപോയി പറയാൻ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകൾ ആവശ്യമാണ് എങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കാം. അപ്പൊ നമുക്ക് SSC ഇപ്പോൾ നല്ലൊരു ചാൻസ് ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ചിൽ ദെൻ ബൈ ബൈ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു.